Rajim Kanda Etumbali, Lahiri Vetia, Irunu, Kaini, the Usam Kochi, Ajakadalinum, Navig Senayum, Narcotic Control Bureau, Chair on the Pritchard. Randaiti and Yur Kiloila digam, Methamphetamine and Rasa Lahiri Marinana, Pakistan Sodeshil in the Pritchard. Mayakumar in the Idabadigal de Habai Maraguiano, Kochi. Samstan at the Lahiri Mafia, Cochia Pole, Matujiligalilla Yanana, Polisum, Exesum, Irengate Padivugarium, Parayunada. Rehesikat at the Kurde, Cochi Variana, Samstan at the Polisum, Maikumir in the Stringle Kurche, Ariaunurium, Parayunu. Puram Rajingalin in the Vanto Dilula, Rasela Herigal, Cochi Letiche, Kapalilum, Vimanatilum Katatuna, Sankangalunda, Yanana, Vivram. Train, Dirgadura bus, lorry, scooter, Turangi, Sahajirathin and Serice, Edi Chakratin Mugulum, Leheri, Kaira Irangi, Lecture Sarate Tugatane, Cheyununda Madditindeum, Maikumarindeum, Niyama Vidida Ulpadanavum, Vidranavum, Vilpanium Tarayanadine, Jilla, Talukatangal, Irivatina Limanikurum, Pravartikuna, Pratega Dautisangam, Ruby Gerichirikinu in the Ernagulum City Police, Madhimangla reached the Anchuvarshamunbada. പക്ഷേ എറണാകുളം ഇപ്പോഴും മയക്കുമരുന്ന് സംഘങ്ങളുടെ ഇഷ്ടകേന്ദ്രമായി തന്നെ തുടരുന്നു. മയക്കുമരുന്ന് വ്യാപാര ശൃംഖലയിൽ പെടുകയും കരിയറായി മാറുകയും ചെയ്ത് ജീവിതം ചെറുപ്രായത്തിൽ തന്നെ അഴിക്കുള്ളിലായ നിരവധി പേരുണ്ട് നമ്മുടെ നാട്ടിൽ. ഒരു കിലോയിൽ താഴെ ലഹരി വസ്തുക്കൾ കൈവശം വെച്ചാൽ ജാമ്യം കിട്ടുന്ന കേസാണ്. അതിന്റെ ആനുകൂല്യത്തിലാണ് ലഹരി മരുന്ന് കേസുകൾ ദുർബലമാകുന്നത്. പെൺകുട്ടികളാണ് കേസിൽ പെടുന്നതെങ്കിൽ പെൺകുട്ടി എന്ന ആനുകൂല്യം പോലീസ് നൽകുന്നു. മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന കൗമാരക്കാരും യുവാക്കളും വേഗം തന്നെ ലഹരി കടത്തുകാരായി മാറുന്നു. മയക്കുമരുന്ന് സൗജന്യമായോ കുറഞ്ഞ വിലയ്ക്കോ കിട്ടുന്നതും മറ്റ് ആവശ്യങ്ങൾക്ക് പണം ലഭിക്കുന്നതും ഈ കരിയർ ജോലി ആകർഷകമാക്കി മാറ്റുന്നു. പോലീസിൻ്റെയോ എക്സൈസിൻ്റെയോ പിടിയിലാകുന്നതുവരെ ഇത് തുടരുകയും ചെയ്യും. സമീപ സംസ്ഥാനങ്ങളിൽ നിന്ന് കേരളത്തിലെത്തിക്കുക മാത്രമല്ല വിൽപ്പനക്കാരായും മാറിയവരുണ്ട്. ഇതൊട്ടും രക്ഷിതാക്കൾ അറിയുന്നുമില്ല. ഓരോ ദിവസവും ചെല്ലും തോറും മാരകമായ മയക്കുമരുന്നുകൾ കേരളം പരിചയപ്പെടുകയാണ്. ആമസോണും ഫ്ലിപ്കാർട്ടും മറ്റും ചെയ്യുന്നതിനേക്കാൾ കൃത്യമായും കാര്യക്ഷമമായും ഓൺലൈൻ വ്യാപാരം നടത്തുന്നവരുമുണ്ട്. മൊബൈലിലെ ഫോൺ ബാങ്കിംഗ് ആപ്പ് മുഖേന നിമിഷങ്ങൾക്കുള്ളിൽ പണം കൈമാറുന്നു. അതിലും വേഗം സാധനം എത്തേണ്ടടുത്ത് എത്തുകയും ചെയ്യുന്നു. ഒരേ അഭിരുചിക്കാർ ഒത്തുചേരുന്ന ഇടങ്ങളിൽ രണ്ടു പുകയുമാകാം എന്ന മനോഭാവം രൂപപ്പെടുത്താൻ മയക്കുമരുന്ന് സംഘങ്ങൾ ആസൂത്രിതമായും അറിയാത്ത വിധവും ഇടപെടൽ നടത്തുകയും ചെയ്യുന്നു. അതിന് അനുകൂല സാഹചര്യവും സംഘങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യും. കഞ്ചാവിൻ്റെ പ്രധാന പ്രശ്നം അതിൻ്റെ ദുർഗന്ധമാണ്. അങ്ങനെയാണ് മയക്കുമരുന്നുകളിലേക്കുള്ള വാതിലുകൾ തുറക്കുന്നത്. മണമില്ല, ഉപയോഗിക്കുന്നത് ആരും അറിയുകയുമില്ല, കൊണ്ടു നടക്കാനും എളുപ്പം. അങ്ങനെ കേരളം ഇതുവരെ കാണുകയും കേൾക്കുകയും ചെയ്തിട്ടില്ലാത്ത പലതരം മയക്കുമരുന്നുകൾ എത്തിത്തുടങ്ങുകയും ചെയ്തു. ലഹരി മരുന്നുകളുടെ ഈറ്റില്യമായി മാറിക്കൊണ്ടിരിക്കുന്ന കൊച്ചിയിലെ ലഹരി വ്യാപാരത്തിന് അധികാരികൾ തടയിട്ടില്ലെങ്കിൽ യുവതലമുറയെ തന്നെ ഇല്ലാതാക്കുമെന്നതിൽ സംശയമില്ല. കൊച്ചിയിൽ നിന്നും ടിബിൻ ടോമിനൊപ്പം യൂസഫ് അരിയന്നൂർ, വൈറ്റ്സ്വാൻ ടി വി ന്യൂസ്.